നോക്കാം എവിടെ വരെ പോകും, ഓരോരുത്തർക്കും എവിടെ വരെ പോകാൻ സാധിക്കും, എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞങ്ങൾ നിരീക്ഷിക്കുകയാണെന്ന്. കാരണം ഇപ്പൊ പ്രധാനപ്പെട്ട കാര്യം തെരഞ്ഞെടുപ്പിലെ പ്രവർത്തനങ്ങളാണ്. അത് ഞങ്ങൾക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ട് നോക്കാന്ന്, എവിടെ വരെ പോകും നോക്കാം. അതല്ല ഞാൻ പറഞ്ഞത്, വെയിറ്റ് ആൻഡ് സീ, എവിടെ വരെ പോകും നോക്കാം. നോക്കാം, ഒരു ചുക്കും സംഭവിക്കില്ല കേട്ടോ. നിങ്ങള് തിരിച്ചടി ആവൂല്ലോ എന്നൊക്കെയുള്ളത് ഞാൻ 13-ാം തീയതി പറയുന്നത് ഒരു സംഭവമല്ല. ശരി ശരി, ഞാൻ പറഞ്ഞു എവിടെ വരെ പോകും, ഓരോരുത്തരുടെ ഉദ്ദേശം എന്താണ് എന്ന് ശരിയായിട്ട് വിലയിരുത്തിട്ടല്ലേ. രാജേഷിനൊക്കെ ഇപ്പൊ എങ്ങനെയാണ് ഈ സ്നേഹം വന്നത്, മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെ സ്നേഹം ഒക്കെ എങ്ങനെയാണ് വന്നത് എനിക്കറിയാം. ശരി, നടപടി ഉണ്ടാവും. എം ബി രാജേഷിന് സ്വന്തം പാർട്ടിക്കാര് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്താന്ന് ആദ്യം അന്വേഷിക്കാൻ പറഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞല്ലോ എവിടെ വരെ പോകുന്നു നോക്കട്ടെ. എന്തിനാണ് ആശങ്കപ്പെടാനിരിക്കുന്നത്? പാലക്കാട് മണ്ഡലത്തിൽ 23-ാം തീയതി റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ നിങ്ങളോട് വിശദമായിട്ട് പറയാം. കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയല്ലേ, അദ്ദേഹത്തിന്റെ ജോലി എന്താണ്? ഇവിടെ പാർട്ടി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ? സംസാരിക്കേണ്ടവരൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ജനറൽ സെക്രട്ടറിയെ അയച്ച് ഞാൻ സംസാരിപ്പിച്ചിട്ടുണ്ട്. എത്രയോ നേതാക്കൾ പോയിട്ടുണ്ട്. ഇത് വെറുതെ ഇങ്ങനത്തെ കാര്യങ്ങൾ, സ്വന്തം മാതാവിൻ്റെ അന്ത്യകർമ്മങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് നിങ്ങൾ എന്തിനാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത്? ഞാനിപ്പോ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എവിടെ വരെ പോകുന്നു നോക്കിയതിന് ശേഷം ഞാൻ പറയാം. അല്ല, ഞാനൊന്നും ഇപ്പൊ അതിനെ പറ്റി പറയുന്നില്ല. ഇപ്പൊ ഞങ്ങളുടെ അറ്റൻഷൻ തിരിക്കാൻ നിങ്ങൾ ശ്രമിക്കണ്ട. ഞങ്ങൾ ഒരു ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ ആ ലക്ഷ്യം പോകുന്നതിനിടയിൽ ഇങ്ങനെയുള്ള പല വാർത്തകളും വരും, ഇനിയും പല വാർത്തകളും വരും. വിവാദങ്ങളൊന്നും തന്നെ ബി ജെ പിയുടെ സാധ്യതകളെ ഇല്ലാതാക്കുന്നില്ല. ഇതുവരെ പറഞ്ഞത് മാധ്യമ വാർത്തകളാണെന്ന്. ആ, മാധ്യമ വാർത്തകൾ ആയിക്കോട്ടെ. ശരി, നോക്കാം. നടപടി നോക്കട്ടെ. നിങ്ങൾക്ക് ഇപ്പൊ തിരക്ക് പിടിച്ച് നടപടി എടുക്കണോ? സന്ദീപ്, നിങ്ങൾ വല്ലോട് അവരാവശ്യപ്പെട്ടു അങ്ങനെ ചെയ്യണം. സർ, ഞങ്ങള് രാഷ്ട്രീയത്തിൽ കാര്യങ്ങളൊക്കെ ശരിയായി വിലയിരുത്താനും അതിനനുസരിച്ച് ഞങ്ങൾക്ക് ഞങ്ങളെ തീരുമാനങ്ങൾ എടുക്കാൻ ശേഷിയുള്ളവരാണ്. മറ്റുള്ള പാർട്ടിയുടെ തീരുമാനങ്ങളെപ്പോഴും പാർട്ടി സമചിത്തതയോടെ കാര്യങ്ങൾ പരിശോധിച്ച് അതിന് വ്യക്തമായിട്ടുള്ള സംവിധാനങ്ങളുണ്ട് പാർട്ടിക്ക്, അറിയാലോ. ആരും പാർട്ടിക്ക് അതീതരല്ല. അതൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യണം. നിങ്ങളിപ്പോൾ എന്താ വാർത്ത കൊടുത്തത്? ഇവിടെ അടിയന്തര യോഗം നടക്കുന്നു. ഇവിടെ ഒരു യോഗം നടന്നിട്ടില്ല. ഒരു യോഗവും ഇവിടെ അടിയന്തരമായിട്ട് നടന്നിട്ടില്ല. ഞാൻ ഊണ് കഴിക്കാൻ പോവാണ്. കൃഷ്ണകുമാർ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വന്നപ്പോൾ എന്നെ കണ്ടു. അതും പാടില്ലേ? ഞാൻ ഊണ് കഴിക്കാൻ പോകും, നിങ്ങൾ വരുന്നോ? ശരി ശരി, തടഞ്ഞു. നോക്കാം. എന്നോട് ആരും ആവശ്യപ്പെട്ടിട്ടില്ല. എന്റെ ചെരുപ്പൊന്നും എടുത്തോട്ടെ. സന്ദീപും പറയുന്നത് പ്രസിഡന്റ് മറുപടി പറയുന്നതാണ് ഈ വിഷയത്തിൽ. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം. അത് തന്നെ ഞാൻ ചെയ്തു തരണമെന്ന് നിങ്ങൾ വാശി പിടിക്കല്ലേ? മറുപടിയാണ് ഞാൻ പറഞ്ഞതിന് അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിന് വെയിറ്റ് ആൻഡ് സീ, കാത്തിരുന്ന് കാണാം.